എല്ലാ കൂട്ടുകാർക്കും നിയാടാക്സിലേക്ക് സ്വാഗതം നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പ്രഗ്നൻസി സമയത്ത് ടെറ്റ്നസിന്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിൽ പ്രെഗ്നൻസിയിൽ അമ്മ എത്ര ആരോഗ്യവതി ആയിരിക്കുന്നു അതുപോലെ തന്നെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിനെ കണ്ട് എല്ലാ മാസവും നമ്മൾ ചെക്കപ്പ് നടത്തണം അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്ന മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കുകയും അവർ പറയുന്ന സമയത്ത് തന്നെ വാക്സിനേഷൻ എല്ലാം എടുക്കുകയും വേണം ഇനി പ്രെഗ്നൻസി ിയിൽ ഏത് മാസത്തിലാണ് ഈ ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ടെറ്റ്നസ് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗമാണ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സയിൽ ഈ ഇഞ്ചക്ഷൻ വഴിയാണ് ഇത് വരാതെ നമുക്ക് തടയാനായിട്ട് പറ്റുന്നത് ഇനി ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കാം പൊടിയിലും മണ്ണിലും കാണപ്പെടുന്ന ബാക്ടീരിയ വഴിയാണ് ഈ ടെറ്റ്നസ് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ വഴി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഗർഭിണികളിൽ ഈ ഇഞ്ചക്ഷൻ പ്രധാനമായിട്ടും എടുക്കുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഉള്ളിൽ വളരുന്ന കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഇഞ്ചക്ഷൻ നിർബന്ധമായിട്ടും എടുക്കാനായി പറയുന്നത് ടെറ്റ്നസിൻ്റെ ഈ ഇഞ്ചക്ഷൻ വഴി ഗർഭിണിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നു അതുപോലെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അസുഖങ്ങൾ വരാതെ ഇരിക്കാൻ സഹായിക്കുന്നു നിങ്ങൾ പ്രഗ്നൻസിയിൽ ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്താൽ ഡെലിവറി സമയത്തിന് നടക്കുന്നു അതുപോലെ വേറെ കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാകാതെ ഡെലിവറി വേഗം നടക്കാനും ഇത് സഹായിക്കും അതുകൊണ്ട് പ്രഗ്നൻസിയിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഇതിൽ ഉദാസീനത കാണിക്കാനായിട്ട് പാടില്ല ഇനി ടെറ്റ്നസിന്റെ ഇഞ്ചക്ഷൻ എപ്പോൾ എടുക്കണമെന്ന് നോക്കാം പ്രഗ്നൻസിയുടെ മൂന്നാം മാസത്തിലാണ് ടെറ്റ്നസിന്റെ ആദ്യ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഫസ്റ്റ് പ്രെഗ്നൻസിയിൽ ടെറ്റ്നസിന്റെ രണ്ട് ഇഞ്ചെക്ഷൻ ആണ് എടുക്കുന്നത് ആദ്യത്തെ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞ് അടുത്ത ഇഞ്ചെക്ഷൻ ഫസ്റ്റ് ഇഞ്ചെക്ഷൻ എന്നെടുത്തോ അത് മുതൽ ഒരു മാസം കഴിഞ്ഞു വേണം അടുത്ത ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രഗ്നൻസിയുടെ മൂന്നാം മാസത്തിൽ ടെറ്റ്നസിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രഗ്നൻസിയുടെ ഇരുപത്തിയാറ് ആഴ്ചക്കകം അതായത് ഏഴ് മാസത്തിനകം ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കണം ഇനി ടെറ്റ്നസിന്റെ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ നിങ്ങൾ ഏഴ് മാസത്തിലാണ് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തതെങ്കിൽ അത് കഴിഞ്ഞ് തൊട്ട് അടുത്ത മാസം ഒരു മാസം തികയുമ്പോൾ രണ്ടാമത്തെ ഇഞ്ചക്ഷനും എടുത്തിരിക്കണം എന്നാൽ പ്രഗ്നൻസിയിലെ മൂന്നാം മാസത്തിൽ ടെറ്റ്നസിൻ്റെ ഫസ്റ്റ് ഡോസ് എടുക്കുന്നതാണ് നല്ലത് പ്രഗ്നൻസിയിൽ ടെറ്റ്നസിന്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് കൊണ്ട് ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാതെ സംരക്ഷിക്കുന്നു അതുവഴി പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞ് ജനിക്കുന്നു അതുകൊണ്ട് പ്രഗ്നൻസിയിൽ ടെറ്റ്നസിന്റെ ഇഞ്ചെക്ഷൻ കൃത്യമായിട്ട് മറക്കാതെ നിങ്ങൾ എടുത്തിരിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക് യു